ഞാനിന്ന് പച്ചമാങ്ങ ചെമ്മീൻ കറിയാണ് തയ്യാറാക്കുന്നതിന്. അര കിലോ ചെമ്മീൻ വാങ്ങിച്ച് എല്ലാം വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. അതിൻ്റെ വെയിനൊക്കെ കളഞ്ഞ് നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിരിക്കുകയാണ്. നല്ല പുളിയുള്ള മാങ്ങ ആയതുകൊണ്ട് ഞാൻ പകുതി മാങ്ങയേ എടുത്തിട്ടുള്ളൂ. മാങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 20 ചെറിയ ഉള്ളിയോളം നീളത്തിൽ അരിഞ്ഞെടുത്തിരിക്കുകയാണ്. 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. 1 മുരിങ്ങയ്ക്ക, 1 ചെറിയ കഷ്ണം ഇഞ്ചി, 5 അല്ലി വെളുത്തുള്ളി, ഇത്രയും സാധനങ്ങൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിത് തയ്യാറാക്കാൻ തുടങ്ങാം. ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്കിതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു. ഓയിൽ ചൂടായിട്ടുണ്ട്. നമുക്കല്പം കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. അല്പം ചെറിയ ഉള്ളി ഇട്ട് 2 വേപ്പിന, ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കും. ഇനി ബാക്കിയുള്ള ചെറിയ ഉള്ളിയും കൂടെ ഇട്ട് കൊടുക്കും. പച്ചമുളക് ഇട്ട് നമുക്ക് ഈ മുരിങ്ങയ്ക്കായിട്ട് കൊടുക്കാം. ഉള്ളി ഒരുപാടങ്ങ് വഴണ്ട് വരേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ മുരിങ്ങയ്ക്കായിട്ട് കൊടുക്കാം. ഇനി മാങ്ങ ഇടാം. മാങ്ങ ഇല്ലെന്നൊരു തക്കാളി വെച്ചാണ് ഒരു ഇതുപോലെ നമുക്ക് തയ്യാറാക്കിയത്. മാങ്ങ ഇടുമ്പം നല്ലൊരു ടേസ്റ്റ് കിട്ടും. നമുക്ക് ഈ ചെമ്മീൻ ഇട്ട് കൊടുക്കുകയില്ല. അല്പം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ ഉപ്പ് ഇട്ട് നമുക്കിതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് വേകാൻ വയ്ക്കും. ഇത് വെന്ത് വരുമ്പോഴത്തേക്ക് ഇതിന് വേണ്ട അരപ്പ് നമുക്ക് തയ്യാറാക്കാം. അപ്പം നമുക്ക് അരപ്പ് തയ്യാറാക്കാനായിട്ട് 1 മുറി തേങ്ങ എടുത്ത് ഞാൻ ചിരകി വെച്ചതാണ്. പിന്നെ 1 ടീസ്പൂൺ ഉള്ളിപ്പൊടി എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി, 1 നുള്ള് പെരിഞ്ചീരകം. ഇത്രയും സാധനങ്ങളാണ് എടുത്തേക്കുന്നത്. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. അരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട് കണ്ടോ. നന്നായിട്ട് അരച്ചെടുക്കണം. ഇതിലോട്ട് അത് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ 1 മുക്കാൽ വേവോളം ആയിട്ടുണ്ട്. നമുക്കിനി അരപ്പൂടി ഒഴിച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതിന് കഴുകി. ഇതിൻ്റെ ടേസ്റ്റ് ഒരു ടേസ്റ്റ് തന്നെയാണ്. ഇത് നേരത്തെ നമ്മൾ ചെയ്ത് ഊണ് കഴിച്ചതാ. ഇത് ശരിയാക്കി നല്ല ടേസ്റ്റാ. പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അടിപൊളി ടേസ്റ്റാ. അതുപോലെ ചോറുണ്ണാൻ മാങ്ങ ഇടുമ്പോ ഒരു പ്രത്യേക ടേസ്റ്റാ. ഇത് നന്നായിട്ടൊന്ന് തിളച്ചു വറ്റി വരട്ടെ. ഞാൻ അടച്ചു വെക്കുവാണ്. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഒരു ഇതിൻ്റെ അടിവശത്ത് പിടിച്ചാൽ അല്പം ഇങ്ങനെ പോർവായിട്ട് വെച്ചിട്ട് സിമ്മാക്കാം. മീഡിയം ഫ്ലെയിമിലിരുന്ന് ഇത് നന്നായിട്ട് വറ്റി വരട്ടെ. നമുക്ക് നോക്കാം. നോക്കുമ്പോൾ നമ്മുടെ കറി വേണ്ട എണ്ണയൊക്കെ തെളിഞ്ഞ് നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. അപ്പം നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്യാം. കണ്ടോ, ഇതാണ് നമ്മുടെ മാങ്ങ ചെമ്മീൻ കറി. നമുക്ക് സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. ഇതൊന്ന് തയ്യാറാക്കി നോക്ക്. നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ മാങ്ങ ഇട്ടൊന്ന് തയ്യാറാക്കി നോക്ക് ചെമ്മീൻ. ഇത് സൂപ്പർ കറി തന്നെ.
ചോറുണ്ണാൻ അടിപൊളിയാ. ചോറിനും ചപ്പാത്തിക്കും എന്തും കഴിക്കായതുകൊണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ലോ അതുപോലത്തെ ടേസ്റ്റ്. ഞാൻ ഇനി ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് ഇടുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ.